തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഡിആർഐ അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർമാരായ അനീഷ് മുഹമ്മദ് നിദിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിമാനത്താവളം വഴി 5 കിലോയോളം സ്വർണ്ണം കടത്താൻ സഹായിച്ചുവെന്നാണ് കേസ്. അറസ്റ്റിലായ രണ്ട് ഉദ്യോഗസ്ഥരെയും കോടതിയിൽ ഹാജരാക്കി. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഇവർ എന്ത് ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് കോടതി റിമാൻഡ് ചെയ്തത്. ഡിആർഐ കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ, അനീഷ് മുഹമ്മദ്, നിദിൻ എന്നീ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്ന് ഉച്ചവരെ അവരെ ചോദ്യം ചെയ്തു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അതിനുശേഷം വൈദ്യപരിശോധന നടന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്ന എറണാകുളം ജില്ലാ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. പ്രധാനമായും അബുദാബിയിൽ നിന്നും വന്ന സ്വർണം 4.5 കിലോയോളം സ്വർണം ഈ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ പുറത്തു കടത്തി. അതിനുശേഷം ഡിആർഐ നടത്തിയ പരിശോധനയിലാണ് ഈ സ്വർണം പിടിച്ചെടുത്തത്. തുടർന്ന് ഡിആർഐ നടത്തിയ അന്വേഷണത്തിലാണ് ഈ രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ, പ്രധാനമായും കണ്ണൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കുന്നു എന്ന കാര്യം കണ്ടെത്തിയത്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തന്നെ ഇവരെ സഹായിച്ചതായി ഈ ഉദ്യോഗസ്ഥരുടെ ഫോൺ സംഭാഷണവും പുറത്തുവിട്ടു. ഏകദേശം 80 വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്